ശ്രീലതാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു നാടൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊരു ഉരുക്ക് കറിയാണ്. ഉരുക്ക് കറി എന്ന് പറയുമ്പോൾ നമുക്ക് പച്ചക്കറി കൊണ്ട് ഉണ്ടാക്കാം, പിന്നെ ഇറച്ചി കൊണ്ട് ഉണ്ടാക്കാം. ഇപ്പോൾ പച്ചക്കറി എന്ന് പറയുമ്പോൾ നമുക്ക് വഴുതിനങ്ങ ഉരുക്കാം, പിന്നെ നല്ല സീസൺ സമയത്ത് ചക്ക, ആ സീസൺ സമയത്ത് ഉള്ള ചക്ക നമ്മൾ പറിച്ചിട്ട് ഉപ്പിലിട്ടിട്ട്, ഇപ്പം നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിലിടുന്ന പോലെ ചക്ക ഉപ്പിലിട്ട് ഭരണിയിലാക്കി വെക്കും. അപ്പം സീസൺ അല്ലാത്ത സമയത്ത് ഈ ഭരണിയിൽ നിന്ന് ഈ ഉപ്പിലിട്ട ചക്ക എടുത്തിട്ട് നമുക്ക് ഉരുക്കാം. അത് കഞ്ഞീൻ്റെ കൂടെ എല്ലാം സൂപ്പറായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇറച്ചി, കോഴിയിറച്ചി അല്ലെങ്കിൽ വേറെ മീറ്റ്, അതൊക്കെ നമുക്ക് ചെറുതായിട്ട് മുറിച്ചിട്ട് നമുക്ക് ഉരുക്കാം. പക്ഷേ ഇന്ന് ഞാൻ ഒരു മീൻ വെച്ചിട്ട്, അത് മത്തി വെച്ചിട്ടാണ് ഞാൻ ഉരുക്ക് കറി ഉണ്ടാക്കുന്നത്. ഇതൊരു വടക്കര കറിയാണ്, എസ്പെഷ്യലി നോർത്ത് മലബാർ ആൾക്കാരുടെ ഒരു കറിയാണ്. എന്നാൽ നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കതൊരു പ്രചോദനമാണ്. അപ്പോൾ കുറേ കൂടി വീഡിയോ ഇടാൻ എനിക്കൊരു മോട്ടിവേഷനാണ്. അപ്പോൾ നമുക്ക് എന്തെല്ലാമെന്ന് നോക്കിയിട്ട് വരാം. പത്ത് വലിയ മത്തി എണ്ണര് മാറ്റി ചെറുതായി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചത്. മൂന്ന് പച്ചമുളക്, മൂന്ന് വെളുത്തുള്ളി അല്ലി, കുറച്ച് മുളക് പൊടി ചതച്ചത്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പുളി ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ അത് പിഴിഞ്ഞെടുത്തത്, വെള്ളം ആവശ്യത്തിന്. നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം മീൻ ചട്ടിയിലേക്ക് ഇടാം. ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപൊടി, ഉപ്പ് ആവശ്യത്തിന്, എടുത്തു വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുക്കണം. അത് ചതച്ചെടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുത്തു. ഈ ചതച്ചെടുത്ത പച്ചമുളകും വെളുത്തുള്ളിയും ഇതിനകത്തേക്ക് ഇടാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിക്കാം. കുറച്ചും കൂടെ, ഇപ്പം പുളിവെള്ളം ഒരു കപ്പാണ്, കുറച്ചും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. ഇത് നമുക്കൊന്ന് ഇപ്പോൾ പ്രശ്നമില്ല, പക്ഷെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കയ്യിലിട്ട് ഇളക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത്, മഞ്ഞളും ഉപ്പുമൊക്കെ നന്നായിട്ട് ഇതിന് മിക്സ് ചെയ്ത് നമുക്കിനി അടുപ്പ് കത്തിക്കാം. ഇതിനി വെന്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇത് വേവട്ടെ, അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. നമുക്കിതിപ്പോൾ വെന്തോന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്ക് ചതച്ച മുളക് പൊടി ഇടാം. ഇപ്പോൾ 1.5 ടീസ്പൂൺ ചതച്ച മുളക് പൊടിയാണ് ഇട്ടത്. ഇനി നമുക്ക് എണ്ണ, അത് പച്ച വെളിച്ചെണ്ണ, ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അത് വെളിച്ചെണ്ണ തന്നെയാണ് ഇതിന് നല്ലത്. ഒരു 2 ടീസ്പൂൺ എണ്ണ ഇത്രയും മതി. ഇനി നമുക്കൊന്ന് സിം ചെയ്തിട്ട് ഒന്ന് ഇളക്കാൻ പാടില്ല, കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല, വട്ടം ചുറ്റിക്കാനേ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളെ മീൻ ഉരുക്ക് കറി റെഡിയായി. നമുക്ക് തീ ഓഫ് ചെയ്യാം, ഇത് അടച്ചു വയ്ക്കാം. ഞാനിത് ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ മീൻ ഉരുക്ക് കറി റെഡിയായി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ അടുത്ത റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതാണ്.